ഹായ് ഗൈസ്, ഐ ജി ബ്ലൂപേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത് ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ പോയതിന്റെ ഒരു വിഷമം മങ്കുവെക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെയൊക്കെ പൂരങ്ങളൊക്കെ അവസാനിച്ച് അതിൻ്റെയൊക്കെ പുകയൊക്കെ പൊങ്ങി. ഇനി നമ്മൾ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടിക്ടോക്ക് അല്ല, നമ്മൾ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ്, ഒരു രണ്ടര മിനിറ്റ് നീണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചിരുന്നു. അത് കണ്ടപ്പോൾ അതിനകത്ത് ഭയങ്കര നാടകീയ രംഗങ്ങൾ, അത് കണ്ടപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒട്ടും പറഞ്ഞ് ലേറ്റാക്കാതെ റിയാക്ഷനിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫിലിം ഇൻഡസ്ട്രി ദൈവങ്ങളെ ഇവരോട് ക്ഷമിച്ചേക്കണേ. അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന കഥാനായകനും കഥാനായികയും, മുകളിൽ കൊല്ലാൻ നിൽക്കുന്ന ഒരു വില്ലൻ. വില്ലനെ കണ്ടിട്ട് മമ്മൂട്ടിയുടെ ഒരു മെമ്മോ ക്ലിപ്പ് പോലെ എനിക്ക് തോന്നി കേട്ടോ. ജസ്റ്റ് എ തോന്നൽ. സത്യം പറഞ്ഞാൽ ലോജിക്കൽ പരമായിട്ട് അത് നെറ്റിയിലല്ല കൊള്ളേണ്ടിയിരുന്നത്, പുറയിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചിലപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ തിരിഞ്ഞ സമയത്തെങ്ങാണം ഇനി അവിടുന്ന് വെടിവെച്ച് കഴിയും പറയാൻ കഴിയത്തില്ല. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റഫർ നോളന് തുല്യമായി വളർന്നു വരുന്ന ഏതെങ്കിലും ഡയറക്ടർ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അവസാനത്തെ നടപടിയാണ് പ്രസാദം തരുമ്പോൾ മോളേതാ കണ്ടാ ചോദിച്ചത് ആണ്. എടാ തലയ്ക്ക് വെടികൊണ്ടാ ചത്തുപോടാ ചത്തു. ലോജിക്കൽ പരമായിട്ടുള്ള സിനിമയൊക്കെ അങ്ങനെ, ഇതെന്ത് തലയ്ക്ക് വെടികൊണ്ടിട്ട് താഴെ കിടന്നിട്ട് അവളുടെ മടി കയറിക്കിടന്ന് എന്നിട്ട് പ്രസാദം ചോദിക്കുന്നത് വരെ ചത്തുകൂടെ നിനക്ക്. സോറി, ഡോണ്ട് കുറ്റം പറയൽ, ഒരു ലാംഗ്വേജിനും കുറ്റം പറയാൻ പാടില്ല. സോറി. പലഹാരം ഒന്നാലമ്മയാ. തക്ക കേൾക്കുമ്പോഴാണ് വലിച്ച് കീറാൻ തോന്നുന്നത്. തലയ്ക്ക് വെടിയുണ്ട് താഴെ കിടന്ന് പ്രസാദം ചോദിച്ചത് പോട്ട്, അവൻ്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് വിചാരിക്കാം. ഉള്ളത് കഴിച്ച് ചാകാനുള്ളവൻ, ആ പ്രസാദത്തിന് ഉപ്പ് കൂടുതലാണെന്ന്. ഇനി അത് കേട്ടിട്ട് അവള് വാരി കഴിക്കുന്നു. അയ്യോ ശരിയാ, അയ്യോ ഉപ്പ് കുറച്ച് കൂടുതലാ ചേട്ടാ, സംഭവം ശരിയാ ചേട്ടാ, എനിക്കറിയാം എനിക്ക് തെറ്റുപറ്റി, ഉപ്പ് കൂടുതലായിട്ടാ. ഇങ്ങനെ കരയാതെ എനിക്ക് തന്നെ കരച്ചിട്ട് വരുന്നതൊക്കെ കൂടി കണ്ടിട്ട്. നല്ലൊരു ഞെട്ടലായിരുന്നു കേട്ടോ ഇത്. തലയ്ക്ക് വെടിവണ്ടവൻ റൈബാം കൂളി ഗ്ലാസും വെച്ചോണ്ട് കാറില്. പക്ഷേ സംഭവം നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കേസുണ്ട് കേട്ടോ അവിടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥാനായികൻ എന്ന് പറയുന്നയാൾ കഥാനായികയുമായി ഭയങ്കര ഡിങ്കോൾഫി പരത്തുന്ന ഒരാളാണ്. പുള്ളിക്കാരനെ അവളെ വഴിയിലങ്ങ് ഉപേക്ഷിച്ച് കളയത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ സേഫായിട്ട് വീട്ടിൽ എത്തിക്കണം. അത് വേണ്ട കടമ തന്നെയാണ് ഒരു കഥാനായകൻ്റെ. കഥാനായകനായതുകൊണ്ട് പെട്ടെന്ന് മരിക്കാൻ പറ്റില്ല. കഥാനായകൻ ബോൾഡാണ്. ഹീസ് പവർഫുൾ. ഒരു വെടിയുണ്ടേലൊന്നും അങ്ങനെ തീരുന്നതിനല്ല നമ്മുടെ കഥാനായകൻ. അല്ല പിന്നെ എന്തിനാ വണ്ടി എടുത്തിയ? കാര്യം പറഞ്ഞു ഇയാള് കാര്യം പറയാണ്ട്. അവള് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലടാ, അതിനാടാ ഇത്രയും ഞെട്ടിയത്. കള്ള സെൻസേഡ്. എന്നാ ഇടിപ്പിച്ച് കൊണ്ടുപോ അവളെ. എനിക്ക് എത്ര പ്രിയപ്പെട്ട അവളായിരുന്നു ഞാൻ. കരയിപ്പിച്ചല്ലോടാ നാറിനി.
ഹോസ്പിറ്റലിൽ പോടാ, നീ കഷ്ടമാണ് ഞാൻ പറയുന്നു കേക്കട, നീ ഹോസ്പിറ്റലിൽ പോകും. അവള് കരഞ്ഞ് പറയുക നിന്നോട്, അവൻ തലയില് രക്താന്തരം പരട്ടിക്കൊണ്ട് നടക്കുക. എന്റെ കാര്യമൊക്കെ ദൈവം നോക്കിട്ടേ, എന്റെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളൂ, അല്ല കുഴപ്പമൊന്നുമില്ല, തലയ്ക്കുണ്ടേ അല്ലേ, അത് ദൈവം എടുത്ത് കളഞ്ഞോളൂ. സീൽ ബെൽറ്റ് അടിപ്പിച്ച് അവള് വഴി അവളെ വഴിയിൽ ഇറങ്ങി അവൻ കരിക്ക് മേടിച്ചു കൊടുക്കുന്നു. ഇവനെ ഒന്നും ചാകാറായില്ലേ ഇതുവരെ, ട്വിസ്റ്റ് വരുന്നുണ്ടാവും. ഒരു കരിക്ക് വെള്ളം കളയാൻ പോയോ? ഡെഡായി, ഫിലിം ഇൻഡസ്ട്രി സത്തു ഗൈസ്, ഫിലിം ഇൻഡസ്ട്രി സത്തു പറയാതിരിക്കാൻ വയ്യ. തലയ്ക്ക് വെടിവണ്ടവൻ പുട്ടുപോലെ അവിടെ നടക്കുമ്പോഴാണോടി ഒരു ഇന്നപ്പല കണ്ടി നാളെ വേണപ്പൊ തെറിച്ചു വന്ന് വിഴുന്നോടെ തലയെ തട്ടി. ഒരുത്തനെ സ്നൈപ്പ് ചെയ്ത് തല അടിച്ച് പൊളിച്ചിട്ട് അത് നോക്കി, അത് അത് നോക്കാൻ ഒരു ഒരു കിണ്ടികളും ഇല്ലായിരുന്നു. ഒരുത്തിയുടെ തലയിൽ ഒരു ഉഴുന്നുവാട കഷ്ണം വീണപ്പോഴത്തേക്ക് എന്റെ നിപ്പ് കണ്ടില്ലയോ, ഞാൻ ചാരി നിന്ന്, എനിക്ക് വയ്യ, ഞാൻ ഇവിടെ പിടിച്ചു നിന്നില്ലെങ്കിൽ ഞാൻ താഴെ വീഴുന്നത് കണ്ടിട്ട് ആശുപത്രിയിൽ എത്തിച്ച്. നീ ഒരു ഫസ്റ്റ് എയ്ഡ് എടുക്കണ, എന്തുവാണ് ഒരു എഴുതുകളാണ് അവിടെ നാളെ തല തട്ടിയത്. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, നമ്മൾ ആദ്യമേ കണ്ട ഒരു 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 പഴങ്കഞ്ഞി ഒരുത്തനില്ലായിരുന്നു, ഏതാ മണ്ടയ്ക്ക് നിന്ന് തോക്കും പിടിച്ചോണ്ട്, അവൻ വല്ല ഇനി വല്ല പട്ടാണി ഇട്ടാണോ തോക്കിലിട്ട് അടിച്ചത്, വല്ല പട്ടാണി? സംശയം കൊണ്ട് ചോദിക്കുക. നമ്മൾ ഈ കൊടൈക്കനാൽ ഊട്ടി പോലുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ ബോണത് കുറെ ബലൂണൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടേ പട്ടാണി ഇട്ട തൂക്കുകയും ഇങ്ങനെ ഡിസ്കു ഡിസ്കു എന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നാല് ബലൂൺ പൊട്ടുവാണെങ്കിൽ നമുക്ക് ഒരു 10 രൂപയുടെ കീച്ചേൻ തരും, 40 രൂപ മുടക്കിയിട്ടായിരിക്കും അത് കളിക്കുന്നത്, എന്നിട്ട് 10 രൂപയുടെ കീച്ചേൻ തരും, നമ്മൾ നമ്മൾ ആൾക്കാരുടെ മുമ്പിലേക്ക് ഹീറോ ആവും. ഇനി അതുപോലത്തെ വല്ല സംഭവമായിരിക്കും, അമ്മ വല്ല പട്ടാണി ഇട്ടായിരിക്കും അടിച്ചത്, ഒരു സാധാരണ ഒരു വെടിയുണ്ട് ഒരുത്തൻ ഓൺ ദ സ്പോട്ടിൽ ഞങ്ങളുടെ മലയാള ഇൻഡസ്ട്രിയിലൊക്കെ താഴെ വീടാണ് പതിവ്. ഇതിനകത്ത് ഭയങ്കര വെറൈറ്റി ആട്ടോ. നമുക്ക് മാക്സിമം ശ്രമിക്കാം, നിങ്ങളങ്ങനെ വിഷമിക്കരുത്, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രോബ്ലം ഒന്നും കാണൂല. അയ്യോ എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ, എന്തോ പ്രോബ്ലം ഉണ്ട്, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എഫക്റ്റ് ആയാലും ഇടത്തില്ല. ഈ എഡിറ്റർമാരെ കൊണ്ടാണ് എഡിറ്റർമാരുടെ വില കളയാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഒന്ന് ഒന്ന് എന്തെങ്കിലും ഒന്ന് കൈ തട്ടുമ്പോഴത്തേക്ക് ഉടനെ തന്നെ എഫക്റ്റ് ആ സ്ലോ മോശം, എന്നിട്ട് അടുത്തോട് കൈ തട്ടുമ്പോഴത്തേക്ക് വീണ്ടും സ്ലോ മോഷൻ, സ്ലോ മോഷനോടെ സ്ലോ മോഷനാണ്, സ്ലോ മോഷൻ്റെ അയ്യര് കളിയ. എന്നിട്ട് അവൻ്റെ കുറെ സൂര്യപ്രകാശം കൊണ്ട് മോന്ത കൊണ്ട് തീർച്ച കൊണ്ട് വീഴും. അപ്പോൾ നമ്മളാന്ന് വിചാരിക്കും ആന ചേന കാര്യമാണെന്ന്, അതിൻ്റെ ഉഴുന്നുവട തട്ടിയ കേസെടുക്കും, പട്ടിത്തീട്ട കേസൊക്കെ ഞാനൊന്നും പറയുന്നില്ല കൂട്ട്. ഇപ്പൊ കാര്യം പിടിയില്ല, തലയ്ക്ക് വെളിവില്ലാത്ത ഏതോ ഒരു ഡയറക്ടറും തീരെ വെളിവില്ലാത്ത ഏതോ അടിച്ചിരുന്ന സമയത്തെങ്ങാണ്ട് എഴുതിയ കഥയും, എന്നിട്ട് അതിനകത്ത് അവരെയൊക്കെ രണ്ട് എന്ത് എന്തൊരു എന്തൊരു കഷ്ടമാണല്ലേ. പൈസ നിങ്ങൾ കണ്ടല്ലോ, കേരളം വിട്ടുപോയുള്ള ഇൻഡസ്ട്രികളുടെ വെടി പിന്നെയും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വല്ലാത്തൊരു ജാതി, ഇതേതോ സീരിയലാണെന്ന് തോന്നുന്നുണ്ട്, എല്ലാ ഇന്ന് ഫിലിം ഇൻഡസ്ട്രി ആണല്ലോ. എന്ത് വേണേലും എല്ലാവരും അതിനങ്ങ് ക്ഷമിച്ചു കൊടുക്ക്, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇതുപോലെ വീഡിയോ എടുക്കുന്നവർ
ഇതൊക്കെ വളരെ ചെറിയ ഐറ്റങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനേക്കാൾ വൻ സാധനങ്ങളൊക്കെ വിലസുന്ന സ്ഥലമാണ് കന്നഡ തെലുങ്ക്. ഇൻസൾട്ട് ചെയ്യുകയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ ഒരു മനുഷ്യന്മാരും ലോജിക്കുള്ള മനുഷ്യനൊക്കെ ഇതൊക്കെ കണ്ടോണ്ടിരിക്കൂടെ എന്ത് പറയുന്നേ. ഏതായാലും കൈസ് നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണം. ചുമ്മാ ഒരു വീഡിയോയുടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നി അങ്ങനെ റിയാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്ന വരെ എല്ലാവർക്കും ഗുഡ് ബൈ. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ സബ് ഉറപ്പായും ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ മസ്റ്റായിട്ടും കുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്ന വരെ ഗുഡ് ബൈ.